Newsroom Evening Updates presented by City Exchange Azim Technologies Naseem Medical Center Newsroom വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. ഇന്ന് 2020 ഡിസംബർ 17 വ്യാഴാഴ്ച. പ്രധാന വാർത്തകൾ. Naseem Medical Center, Searing Road, Deering Road, Al Rayyan, Al Wakra, supporting every patient with quality care. ഖത്തർ നാളെ ദേശീയ ദിനം ആഘോഷിക്കുന്നു. കോവിഡ് ഉണ്ടാക്കിയ പരിമിതികൾക്കും നിയന്ത്രണങ്ങൾക്കുമിടെ ഒട്ടേറെ പ്രതീക്ഷകൾക്കും പ്രത്യാശകൾക്കും നടുവിലാണ് രാജ്യം ഇത്തവണ ദേശീയ ദിനം ആഘോഷിക്കുന്നത്. ആഘോഷ തിമർപ്പുകൾക്കും കൂടിച്ചേരലുകൾക്കും നിയന്ത്രണമുണ്ടെങ്കിലും പ്രവാസികളുടെ ശോഭനമായ ഭാവിക്കും രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും പുതിയ സാധ്യതകൾ തുറക്കുന്ന ദേശീയ ദിനമായിരിക്കും ഇതെന്നാണ് പൊതുവെയുള്ള പ്രതീക്ഷ. ഖത്തറിനെതിരെ ചില അയൽരാജ്യങ്ങൾ ഏർപ്പെടുത്തിയ 3 വർഷം പിന്നിട്ട ഉപരോധം പിൻവലിക്കപ്പെടാനുള്ള സാധ്യതകൾ എന്നത്തേക്കാളും അധികം ഫലവത്തായി തീരുമെന്ന പ്രതീക്ഷകൾക്കിടെയാണ് രാജ്യം ഇത്തവണ ദേശീയ ദിനം ആഘോഷിക്കുന്നത്. വിശദമായ റിപ്പോർട്ടുമായി ഷമ പർവീൻ ചേരുന്നു. ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ മഞ്ഞുരുക്കത്തിന്റെ സൂചനകൾ നൽകി കുവൈത്തും സൌദിയും കുറെ കൂടി വ്യക്തമായ സൂചനകൾ നൽകിയതോടെ ദേശീയ ദിനത്തോടൊപ്പം 2021 ഖത്തറിനൊപ്പം എല്ലാ ഗൾഫ് രാജ്യങ്ങൾക്കും ഉണർവിന്റെയും തിരിച്ചുവരവിന്റെയും പ്രതീക്ഷാ നിർഭരമായ സാധ്യതകളാണ് തുറക്കുന്നത്. സർവ മേഖലകളിലും പരസ്പര സഹകരണത്തോടെ മാത്രം നിലനിൽക്കുകയും വളർച്ച പ്രാപിക്കുകയും ചെയ്യുന്ന സവിശേഷ സമ്പദ്ഘടനയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഉപരോധമുണ്ടാക്കിയ മുറിവുകൾ പ്രവാസി സമൂഹത്തിലും ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കിയത്. എന്നെങ്കിലും ഒരിക്കൽ എല്ലാം നേരെയാവുമെന്ന പ്രതീക്ഷയിൽ വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിലൂടെ നാട്ടിൽ സ്വരുക്കൂട്ടിയതെല്ലാം വിറ്റഴിച്ച് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി സമൂഹത്തിന് ഇത് സംബന്ധിച്ച ചെറിയ പ്രതീക്ഷകൾ പോലും അത്രയേറെ വിലപ്പെട്ടവയാണ്. ഇതിനു പുറമെ 2022 ഫിഫ ലോകകപ്പ് എന്ന ലക്ഷ്യം മുൻനിർത്തി കോടിക്കണക്കിന് റിയാൽ ചെലവഴിച്ച് ഖത്തറിൽ പൂർത്തിയാക്കിയ സന്നാഹങ്ങളും ഒരുക്കങ്ങളും ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ വെറുതെയാകുമോ എന്ന ആശങ്കയും പ്രവാസികൾക്കിടയിൽ രൂഢമൂലമായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലും മാസങ്ങൾക്ക് മുമ്പ് തന്നെ അന്തിമ തീർപ്പുണ്ടായതോടെ കളി ആവേശത്തിനൊപ്പം രാജ്യത്തിന്റെ പ്രതീക്ഷകളും വാനോളം ഉയരുകയായിരുന്നു. ഇതിനു പിന്നാലെ ലോകോത്തര പരിശീലന ക്ലബ്ബുകളും പരിശീലകരും അനുബന്ധ വ്യവസായങ്ങളും ഖത്തറിന്റെ മണ്ണിൽ ചുവടുറപ്പിച്ചു തുടങ്ങിയതോടെ ഏറെക്കുറെ നിരാശയിലാണ്ടുപോയ പ്രവാസി സമൂഹത്തിന് അത് നൽകിയ ഉണർവും ആവേശവും ചില്ലറയായിരുന്നില്ല. മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനും വാശിയേറിയ മത്സരത്തിനും ശേഷം 2030 ഏഷ്യൻ ഗെയിംസിനുള്ള വേദിയായി ഖത്തറിനെ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള അന്തിമ പ്രഖ്യാപനമുണ്ടായത് ദേശീയ ദിനത്തിന് 2 ദിവസം മുമ്പ് മാത്രമാണ്. ഒമാനിൽ ചേർന്ന 45th ഒളിമ്പിക് കൌൺസിൽ ഓഫ് ഏഷ്യ സമിതി യോഗത്തിൽ ഒളിമ്പിക് കൌൺസിൽ ഓഫ് ഏഷ്യ ചെയർമാൻ ഷെയ്ഖ് അഹമ്മദ് ഫഹദൽ അഹമ്മദ് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതോടെ ഖത്തർ ലോക കായിക ഭൂപടത്തിലെ നിർണായക പദവിയിലേക്ക് ഒരിക്കൽ കൂടി ഉയർത്തപ്പെടുകയായിരുന്നു. കിടമത്സര്യം ഒഴിവാക്കി അന്തിമ പട്ടികയിലെത്തിയ സൌദിക്കും ഖത്തറിനുമിടയിൽ സമവായത്തിന്റെ പരിഹാരമാണ് തേടുന്നതെന്ന് ഷെയ്ഖ് അഹമ്മദ് ഫഹദൽ അഹമ്മദ് തലേ ദിവസം അറിയിച്ചിരുന്നു. ഒടുവിൽ അതുതന്നെ സംഭവിച്ചു. 2030 ഏഷ്യൻ ഗെയിംസ് ഖത്തറിലും 2034 ഏഷ്യൻ ഗെയിംസ് സൗദിയിൽ നടത്താനുമാണ് തീരുമാനം. ഉപരോധത്തിന്റെ പേരിൽ പരസ്പരം അകന്നുകഴിഞ്ഞിരുന്ന രാജ്യങ്ങൾക്കിടയിൽ സമവായത്തിന്റെ പരിഹാരം കണ്ടെത്തിയതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം പഴയപടിയിലാക്കുന്നതിനുള്ള നല്ല ചുവടുവെപ്പ് കൂടിയായി ഈ നീക്കത്തെ വിദഗ്ധർ വിലയിരുത്തുന്നു. അറബ് ആഫ്രിക്കൻ രാജ്യങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ലോകകപ്പ് മാതൃകയിൽ അറബ് കപ്പ് സംഘടിപ്പിക്കാനുള്ള ഫിഫയുടെ തീരുമാനമാണ് ഈ ദേശീയ ദിനത്തിന് നിറം കൂട്ടുന്ന മറ്റൊരു കാരണം. കഴിഞ്ഞ മാസം അവസാനത്തോടെയാണ് ഫിഫ അധ്യക്ഷൻ ജിയാനി ഇൻഫാന്റിനോ ഇക്കാര്യം അറിയിച്ചത്. അടുത്ത വർഷം ഖത്തറിൽ വെച്ചാണ് ടൂർണമെന്റ് നടക്കുക. 2022 ലോകകപ്പിന്റെ മുന്നൊരുക്കമെന്ന നിലയിലാണ് ടൂർണമെന്റ് നടക്കുക. അറബ് ആഫ്രിക്കൻ മേഖലകളിൽ നിന്നായി മൊത്തം 22 രാജ്യങ്ങളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുക. 2021 December 1 to 5 മത്സരങ്ങൾ. ലോകകപ്പിനായി ഖത്തർ പണികഴിപ്പിച്ച സ്റ്റേഡിയങ്ങളിൽ വെച്ച് ലോകകപ്പ് മത്സരങ്ങളുടെ അതേ സമയങ്ങളിലായിരിക്കും മത്സരങ്ങൾ നടത്തുക. ആതിഥേയരായ ഖത്തറിന് പുറമെ ബഹ്റൈൻ, ഇറാഖ്, ജോർദാൻ, കുവൈത്ത്, ലെബനൻ, ഒമാൻ, ഫലസ്തീൻ, സൗദി അറേബ്യ, സിറിയ, UAE, യമൻ എന്നീ ടീമുകളാണ് മധ്യേഷ്യയിൽ നിന്നും ടൂർണമെന്റിൽ പങ്കെടുക്കുക.
കോവിഡ് കാലത്തെ ആത്മസമർപ്പണത്തോടെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ആദരവെന്ന നിലയിൽ ദേശീയ ദിന പരേഡിൽ ആദ്യമായി ആരോഗ്യ പ്രവർത്തകരുടെ സാന്നിധ്യം, ഖത്തർ ലോകകപ്പിനായി നിർമ്മിച്ച റയാൻ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം, 48th അമീർ കപ്പ് ഫൈനൽ മത്സരം, ഖത്തറിന്റെ കറൻസി ശ്രേണിയിലേക്ക് 200 riyalinte നോട്ടുകളും പുതിയ ഡിസൈനുകളിൽ പുതിയ കറൻസികളുടെയും വരവ് തുടങ്ങി ഒട്ടേറെ സവിശേഷതകളും ഈ വർഷത്തെ ഖത്തർ ദേശീയ ദിനത്തിനുണ്ട്. എല്ലാ ശ്രോതാക്കൾക്കും ന്യൂസ് റൂമിന്റെ ഖത്തർ ദേശീയ ദിനാശംസകൾ. ഖത്തർ ദേശീയ ദിനത്തിന് ആദരവർപ്പിച്ച് പ്രവാസി മലയാളികളുടെ സംഗീത ആൽബങ്ങൾ പുറത്തിറങ്ങി. ഫുട്ബോൾ പ്രമേയമാക്കി ചന്ദ്രകല ആർട്സിന്റെ ബാനറിൽ പുറത്തിറക്കിയ ദൗറത്തൽ ഹയാത്ത് സംഗീത വീഡിയോ ആൽബം തികച്ചും സിനിമാറ്റിക് രീതിയിൽ പ്രൊഫഷണൽ സ്വഭാവത്തോടെയാണ് നിർമ്മിച്ചത്. ഖത്തറിലെ കലാ സാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായ ചന്ദ്രമോഹൻ പിള്ളയാണ് ആൽബം നിർമ്മിച്ചത്. എഡിറ്റിംഗും ക്യാമറയും സംവിധാനവും ജിൻഷാദ് ഗുരുവായൂരാണ്. ജുനൈദ് മുഹമ്മദ് ഈണം നൽകിയ വരികൾ ഹരിപ്രസാദിന്റേതാണ്. ഖത്തർ KMCC നിർമ്മിച്ച മർഹബായ ഹൈറുൽ വതൻ ദൃശ്യഭംഗി കൊണ്ട് ശ്രദ്ധേയമായി. GP കുഞ്ഞബ്ദുള്ള ചാലപ്പുറത്തിന്റെ വരികൾക്ക് സൗദ് മുടവന്തേരിയാണ് ഈണം നൽകിയത്. മഷൂദ് തങ്ങൾ, നൌഷാദ് കുമ്മങ്കോട്, ഹിഷ ഷംന എന്നിവരാണ് ഗാനം ആലപിച്ചത്. KMCC ഖത്തർ പ്രസിഡന്റ് SIM ബഷീറാണ് ആശയവും ആവിഷ്കാരവും നിർവഹിച്ചത്. ശുക്രൻ യാ ഖത്തർ അമീർ എന്ന പേരിലുള്ള ആൽബം റാഫി കണ്ണോത്താണ് നിർമ്മിച്ചത്. രൺധീറാണ് സംഗീതം. ഷാഹിദ് ഷാ, ഹിബ ബദറുദ്ദീൻ എന്നിവർ ചേർന്നാണ് ആലാപനം. ഖത്തറിനെതിരായ ഉപരോധം അവസാനിപ്പിച്ച് ഗൾഫ് പ്രതിസന്ധിക്ക് വിരാമമാവുന്നതിന്റെ കൂടുതൽ സൂചനകൾ പുറത്തുവരുന്നു. ഗൾഫ് പ്രതിസന്ധി തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായി ഗൾഫ് രാജ്യങ്ങളിലെ അംബാസിഡർമാർ കുവൈത്തിൽ ഒരുമിച്ച് കൂടിയതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. January 5 റിയാദിൽ ചേരുന്ന ഗൾഫ് ഉച്ചകോടിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കുവൈത്ത് വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അഹമ്മദ് നാസറൽ സഭ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് 6 അംബാസിഡർമാരും പങ്കെടുത്തത്. ഇതാദ്യമായാണ് ഗൾഫ് രാജ്യങ്ങളിലെ 6 അംബാസിഡർമാരും പ്രതിസന്ധിക്ക് ശേഷം ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിക്കുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു. അതേസമയം 3.5 വർഷമായി തുടരുന്ന ഗൾഫ് പ്രതിസന്ധിക്ക് വിരാമമിടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഗൾഫ് ഉച്ചകോടി 2021 January 5 സൌദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിൽ ചേരുമെന്ന് അൽജസീറ റിപ്പോർട്ട് ചെയ്തു. കുവൈത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ 6 ഗൾഫ് രാജ്യങ്ങളുടെയും ദേശീയ ദിനങ്ങൾ പ്രതീകാത്മകമായി ആഘോഷിച്ചതായും കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഖത്തർ ദേശീയ ദിനത്തിന്റെ ഭാഗമായി രാജ്യത്തെല്ലായിടങ്ങളിലും നിരീക്ഷണം കർശനമാക്കുമെന്ന ട്രാഫിക് പോലീസ് വിഭാഗം മുന്നറിയിപ്പ് നൽകി. കാറുകളിൽ അനുവദനീയമായ അലങ്കാരപ്പണികൾക്ക് മാത്രം അനുമതി നൽകും. ഇതുമായി ബന്ധപ്പെട്ട ട്രാഫിക് പോലീസിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണം. കോവിഡ് നിയമലംഘനങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. അമിത വേഗത, വാഹനങ്ങളുടെ സാഹസിക ഡ്രൈവിംഗ് എന്നിവ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്നും ട്രാഫിക് പോലീസ് വിഭാഗം അറിയിച്ചു. നിയമലംഘകരെ കണ്ടെത്തി കർശന ശിക്ഷ നൽകുമെന്നും ട്രാഫിക് വിഭാഗം ഔദ്യോഗിക വക്താവ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഖത്തറിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 140 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്ത് തിരിച്ചെത്തിയ 35 പേരും ഇതിൽ ഉൾപ്പെടും. 105 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇതോടെ ആകെ പോസിറ്റീവ് കോവിഡ് രോഗികളുടെ എണ്ണം 2072. ഇന്ന് 201 പേർ കൂടി കോവിഡ് നെഗറ്റീവ് ആയതോടെ ആകെ രോഗമുക്തരുടെ എണ്ണം 139,240 ഉയർന്നിട്ടുണ്ട്. കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ആരും പുതുതായി മരണപ്പെട്ടിട്ടില്ലെന്നും പൊതുജനാരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3 പേരെയാണ് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്. ഇനി 218 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 21 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്.
സൗദിയിലെ അല്ലുലയ്യ ഡിസ്ട്രിക്റ്റിൽ വാതക ചോർച്ചയെ തുടർന്നുണ്ടായ സ്ഫോടനത്തിൽ ഒരു തൊഴിലാളി മരണപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. എയർ കണ്ടീഷണറുകളുടെയും റെഫ്രിജറേറ്ററുകളുടെയും കടയിലാണ് അപകടമുണ്ടായത്. സിവിൽ ഡിഫൻസ് അധികൃതരും റെഡ് ക്രസന്റ് പ്രവർത്തകരും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മരിച്ചവരും പരിക്കേറ്റവരും ഏത് രാജ്യക്കാരാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. 34 രാജ്യങ്ങളിൽ നിന്ന് നേരിട്ട് കുവൈത്തിലേക്കുള്ള വിമാന വിലക്ക് ജനുവരിയിൽ നീക്കുമെന്ന പ്രചാരണം കുവൈത്ത് വ്യോമയാന വകുപ്പ് നിഷേധിച്ചു. കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനമില്ലാത്തതാണ്. അത്തരത്തിൽ ഒരു തീരുമാനവും ഇതുവരെ എടുത്തിട്ടില്ലെന്നും പട്ടികയിൽ പുതിയ രാജ്യങ്ങളെ ചേർക്കാനോ ഏതെങ്കിലും രാജ്യങ്ങളെ ഒഴിവാക്കാനോ തീരുമാനിച്ചിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കോവിഡ് വ്യാപനം വിലയിരുത്തി മന്ത്രിസഭയാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. വിലക്ക് നീക്കണമെന്നാവശ്യപ്പെട്ട് കുവൈത്ത് എയർവേസ്, ജസീറ എയർവേസ് എന്നിവ സമർപ്പിച്ച നിർദ്ദേശം പഠിക്കുമെന്ന് നേരത്തെ പ്രധാനമന്ത്രിയും ആരോഗ്യമന്ത്രിയും വ്യക്തമാക്കിയിരുന്നെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. നേരത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് സബ, ഖാലിദ് അൽ ഹമദൽ സബ, കുവൈത്ത് എയർവേസ്, ജസീറ എയർവേസ് മേധാവികളുമായും വ്യോമയാന വകുപ്പ് മേധാവിയുമായും പ്രത്യേകം കൂടിക്കാഴ്ച നടത്തിയത് ഇക്കാര്യത്തിൽ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിരുന്നു. 7 ദിവസം യാത്രക്കാരൻ സ്വന്തം ചെലവിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ കഴിയണമെന്ന വ്യവസ്ഥയോടെ കുവൈത്തിലേക്ക് നേരിട്ട് വരാൻ അനുവദിക്കണമെന്ന നിർദ്ദേശമാണ് വിമാന കമ്പനികൾ മുന്നോട്ട് വെച്ചത്. ഇന്ത്യ അടക്കം 25 രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവരുടെ ഒമാനിലേക്കുള്ള വിസാരഹിത പ്രവേശനത്തിന് നിബന്ധനകൾ ബാധകമായിരിക്കുമെന്ന് ഒമാൻ വിമാനത്താവള കമ്പനി അധികൃതർ പ്രസ്താവനയിൽ അറിയിച്ചു. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ഷെങ്കൻ ഉടമ്പടി നിലനിൽക്കുന്ന രാഷ്ട്രങ്ങൾ, ജപ്പാൻ എന്നിവിടങ്ങളിൽ സ്ഥിര താമസക്കാരോ കാലാവധിയുള്ള വിസ കൈവശമുള്ളവർക്കോ മാത്രമാണ് ഒമാനിലേക്ക് സൗജന്യ പ്രവേശനം അനുവദിക്കുക. ഇന്ത്യക്കാർക്ക് വിസാരഹിത പ്രവേശനം അനുവദിക്കും. വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച ലക്ഷ്യമാക്കി ഇക്കഴിഞ്ഞ December 9 103 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് വിസയില്ലാതെ 10 ദിവസം രാജ്യത്ത് തങ്ങാൻ അനുമതി നൽകുമെന്ന് ഒമാൻ സർക്കാർ പ്രഖ്യാപിച്ചത്. എന്നാൽ പ്രവേശന നിബന്ധനകൾ അടക്കമുള്ള കാര്യങ്ങൾ അന്ന് വ്യക്തമാക്കിയിരുന്നില്ല. അതേസമയം GCC രാഷ്ട്രങ്ങളിൽ തൊഴിൽ ടൂറിസ്റ്റ് വിസയുള്ളവരാണെങ്കിൽ നിബന്ധനകളില്ലാതെ 103 രാഷ്ട്രങ്ങളിൽ നിന്നുള്ളവർക്കും പ്രവേശനാനുമതി ലഭിക്കും. വിസാരഹിത പ്രവേശനത്തിനായി യാത്രക്കാരുടെ കൈവശം അടക്ക ടിക്കറ്റ്, 6 മാസത്തിലധികം കാലാവധിയുള്ള പാസ്പോർട്ട്, താമസിക്കുന്ന ഹോട്ടലിൽ നിന്നുള്ള സ്ഥിരീകരണ സന്ദേശം, ആരോഗ്യ ഇൻഷുറൻസ്, പ്രതിദിന ചെലവിനുള്ള പണം എന്നിവ ഉണ്ടായിരിക്കണം. വിമാന കമ്പനികൾ ഈ വിവരങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. 10 ദിവസത്തിലധികം രാജ്യത്ത് തങ്ങുന്നവരിൽ നിന്ന് ഓരോ ദിവസവും 10 റിയാൽ എന്ന തോതിൽ പിഴ ഈടാക്കും. UAEയിലെ പള്ളികളിൽ നാളെ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക നമസ്കാരം നടക്കും. വെള്ളിയാഴ്ചയിലെ ജുമാ നമസ്കാരത്തിന് 10 മിനിറ്റ് മുമ്പായിരിക്കും മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരം നടക്കുക. വിവിധ എമിറേറ്റുകളിലെ നമസ്കാര സമയം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അബുദാബി 12:12, ദുബായ് 12:09, ഷാർജ 12:08, അജുമാൻ 12:08, ഉമ്മുൽ ഖുവൈൻ 12:07, റാസൽഖൈമ 12:06, ഫുജൈറ 12:04, കോർഫുഖാൻ 12:04, അല്ലൈൻ 12:07, അൽ ദഫ്ര 12:15 എന്നിങ്ങനെയാണ് നമസ്കാര സമയം. രാജ്യത്ത് മഴ ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കാൻ ജനങ്ങളോട് UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹിയാൻ ആഹ്വാനം ചെയ്തിരുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 18 പേർ കൂടി കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. സൗദിയിൽ 11 പേരും UAEയിൽ 3 പേരും മരിച്ചു. ഒമാനിൽ 3 പേരാണ് മരിച്ചത്. UAEയിൽ 1321 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 792 പേർക്കാണ് രോഗം ഭേദമായത്. സൗദിയിൽ 181 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 173 പേർക്ക് കോവിഡ് ഭേദമായിട്ടുണ്ട്. ബഹ്റൈനിൽ 156 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 200 പേർക്ക് രോഗമുക്തി ലഭിക്കുകയും ചെയ്തു. കുവൈത്തിൽ 221 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. 204 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. ഒമാനിൽ 184 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ 273 പേർക്ക് രോഗം ഭേദമായി. അഫ്ഗാനിസ്ഥാനിലെ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ അമേരിക്കൻ സ്റ്റേറ്റ് ജനറൽ താലിബാനുമായി ചർച്ച നടത്തി. ഈ ആഴ്ച ഖത്തറിലായിരുന്നു ചർച്ചയെന്നാണ് റിപ്പോർട്ട്. US സൈനിക വിഭാഗമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത്. നേരത്തെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ മാർക്ക് മില്ലേ ഖത്തറിൽ താലിബാൻ പ്രതിനിധികളുമായി രഹസ്യ ചർച്ച നടത്തിയിരുന്നു. US സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയും താലിബാൻ പ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നതായാണ് റിപ്പോർട്ട്. കർഷകർക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് സുപ്രീംകോടതി അറിയിച്ചു.
പ്രതിഷേധിക്കാനുള്ള അവകാശം ജനാധിപത്യ അവകാശമാണ്. ജീവനോ സ്വത്തിനോ ഭീഷണിയാകാത്ത തരത്തിൽ എത്രകാലം വേണമെങ്കിലും സമരം ചെയ്യാമെന്ന് കോടതി വ്യക്തമാക്കി. എന്നാൽ മറ്റുള്ളവരുടെ മൌലികാവകാശം തടയുന്ന രീതിയിൽ സമരം ചെയ്യരുതെന്നും സുപ്രീം കോടതി പറഞ്ഞു. കർഷക സമരത്തിനായി സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. പാലക്കാട് നഗരസഭയിൽ ജയശ്രീറാം ഫ്ളക്സ് ഉയർത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. സംഭവത്തിൽ നഗരസഭാ സെക്രട്ടറിയും വി കെ ശ്രീകണ്ഠൻ എംപിയും പരാതി നൽകിയിരുന്നു. മതസ്പർദ്ധ വളർത്താൻ ശ്രമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസെടുത്തത്. വോട്ടെണ്ണൽ സമയത്ത് ബി ജെ പി മുന്നേറുന്നു എന്ന് കണ്ടതോടെയാണ് ഒരു സംഘം ബി ജെ പി പ്രവർത്തകർ നഗരസഭാ കാര്യാലയത്തിന് മുകളിൽ കയറി രണ്ട് ഫ്ളക്സുകൾ സ്ഥാപിച്ചത്. പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും ഫോട്ടോ പതിച്ച ഫ്ളക്സ് കൂടാതെ ജയ് ശ്രീറാം എന്നെഴുതിയ ഫ്ളക്സും പ്രദർശിപ്പിച്ചിരുന്നു. നഗരസഭാ കാര്യാലയത്തിന് മുകളിൽ കയറി മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തത് നിയമവിരുദ്ധമായാണ് കണക്കാക്കുന്നത്. കോഴിക്കോട് മുക്കത്ത് ബി ജെ പി പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി. തിരുവമ്പാടി മണ്ഡലം മുൻ വൈസ് പ്രസിഡന്റ് കോഴഞ്ചേരി മോഹനന് സംഘർഷത്തിൽ കുത്തേറ്റു. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ മേൽക്കമ്മിറ്റിയിൽ നിന്നും ബൂത്ത് കമ്മിറ്റികളിലേക്ക് ഫണ്ട് വിതരണം ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് വിവരം. മോഹനൻ ബൂത്ത് ഏജന്റായി പ്രവർത്തിച്ചിരുന്നു. ആ ബൂത്തിലേക്ക് വരേണ്ട ഫണ്ട് വരാതിരുന്നതിനെ ചോദ്യം ചെയ്തപ്പോൾ ബി ജെ പി പ്രവർത്തകർ തന്നെ കുത്തുകയായിരുന്നുവെന്നാണ് മോഹനന്റെ പരാതി. രണ്ട് ബി ജെ പി പ്രവർത്തകർക്കെതിരെ മോഹനൻ മുക്കം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 4969 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ അറിയിച്ചു. 4970 പേർ രോഗമുക്തി നേടിയിട്ടുണ്ട്. 27 പേരാണ് ഇന്ന് കോവിഡ് ബാധിച്ച് മരിച്ചത്. കോഴിക്കോട് 585, മലപ്പുറം 515, കോട്ടയം 505, എറണാകുളം 481, തൃശൂർ 457, പത്തനംതിട്ട 432, കൊല്ലം 346, ആലപ്പുഴ 330, പാലക്കാട് 306, തിരുവനന്തപുരം 271, കണ്ണൂർ 266, ഇടുക്കി 243, വയനാട് 140, കാസർകോട് 92 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ന്യൂസ് റൂം എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ സിറ്റി എക്സ്ചേഞ്ചിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ബാങ്കുകളിലേക്കും നിമിഷങ്ങൾക്കകം പണമയക്കാം. സിറ്റി എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് സിറ്റി എക്സ്ചേഞ്ചിൽ 19.96 രൂപ. ന്യൂസ് റൂം വെതർ അപ്ഡേറ്റ്. ഖത്തറിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന കൂടിയ താപനില 22 ഡിഗ്രി, കുറഞ്ഞ താപനില 19 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 71%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 10 കിലോമീറ്റർ.